ഈ ചെറുതോണിയിൽ നിന്ന് രാവിലെ സംസാരിക്കാനുള്ളത്. ഏറ്റവും വലിയ ചർച്ചയാകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി അടക്കം സഞ്ചരിക്കുന്ന ആ വാഹനത്തിന് നേരെ, ബസ്സിന് നേരെ ഉണ്ടായ ആക്രമണം എന്നുള്ളതാണ്. അത് തീർച്ചയായും അത് കരുതിക്കൂട്ടിയുള്ള ആക്രമണം എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് സാഹചര്യം ആ നിലയിൽ ബോധ്യപ്പെടുന്ന പല കാര്യങ്ങളും അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളെ അറിയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കേൾക്കുന്ന അങ്ങനെയാണ്, ഏതോ ഒരു മാധ്യമത്തിൽ ലൈവ് ഉണ്ടായിരുന്നു. അതങ്ങനെ ഏതെങ്കിലും പരിപാടി നടക്കുന്ന സ്ഥലമൊന്നുമല്ല, ഒറ്റപ്പെട്ട സ്ഥലം. രണ്ടോ മൂന്നോ ആളുകൾ വാഹനങ്ങൾക്കും മറ്റും മറവിൽ, ഇന്നലെ സലീം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്തതുപോലെ മറഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്ന് ഈ വാഹനം കടന്നു പോകുമ്പോഴത്തേക്ക് ഷൂ എറിയുന്നു. അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം എത്തുമ്പോൾ അതിന് നേരെ എറിയുന്നു. അവര് ഇറങ്ങുന്നു, ഇവരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയും ഇത് തുടരുമെന്നാണ് ഇപ്പോൾ കേസ്. അപ്പോ അങ്ങനെ വന്നപ്പോ പൊടുന്നനവ് ഏതോ ഒരു ചാനലിൽ ലൈവ് പോയി എന്ന് പറയുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട്, മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരുടെ ജോലി ചെയ്യുക, നിങ്ങൾക്ക് കരിങ്കൊടി കാട്ടേണ്ട പ്രശ്നമില്ലല്ലോ. അപ്പോ മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ മൊബൈലിൽ ഇത് വീഡിയോ പിടിക്കാൻ ഒരാളെയോ ചുമതലപ്പെടുത്തി രണ്ടോ മൂന്നോ പേരുടെ ഒരു നടപടി നടന്നു വരികയാണ്. അത് ആ നിലയിൽ തന്നെയാണ് സർക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ആ നിലയിൽ മാധ്യമങ്ങൾ തരം താഴരുത് എന്നൊരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതെ, അപ്പോ ആ തരത്തിലുള്ള ഒരു അത് പറഞ്ഞതിന് ശേഷവും കണ്ടൊരു കാഴ്ച ഇതായിരുന്നു. അപ്പോ ആ നിലയിൽ കരിങ്കൊടിക്ക് പകരം ഇനി ഷൂവെയർ ആണ്, എന്നാൽ നടക്കട്ടെ എന്ന നിലയിലാണ്. പക്ഷേ മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം മനു പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. കാരണം ഓരോ നിമിഷവും ഇതുവരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നേരത്തെ കരിങ്കൊടി പ്രതിഷേധമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അതിനപ്പുറത്തേക്ക് ആ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ് ആക്രമണം നടത്തുക, അപ്പോൾ ഷൂവിന് പകരം കയ്യിൽ കിട്ടിയത് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലോ, അത് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാക്കും. അതിനെ തള്ളി പറയാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ പിന്തുണച്ച് സംസാരിക്കുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടയാൾ അത് പ്രതിപക്ഷ നേതാവാണ്. മൂവാറ്റുപുഴയിൽ ഇന്നലെ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. പെരുമ്പാവൂരിലെ നവകേരള സദസ്സിന് ശേഷം കോതമംഗലത്തേക്കുള്ള യാത്രാമധ്യേയായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ് ഓടക്കാലിൽ ജംഗ്ഷനിലെത്തിയപ്പോൾ നാല് പേർ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. റോഡുവക്കത്തെ മരത്തിലും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് പിന്നിലും ഒളിച്ചിരുന്ന സംഘം ചാടി വീണ് ഗ്ലാസിന് നേരെ ആദ്യം ഷൂ എറിഞ്ഞു. മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിന് പിന്നിലെ ഗ്ലാസിൽ കൊണ്ട ശേഷം ഷൂ റോഡിലേക്ക് തെറിച്ചു വീണു. തൊട്ടുപിന്നാലെ എത്തിയ സുരക്ഷാ വാഹനം വേഗത കുറച്ചതോടെ കൂടുതൽ ചെരുപ്പുകൾ വാഹനത്തിന് നേരെ എറിഞ്ഞ ശേഷം നാലംഗ സംഘം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് അക്രമം നടത്തിയ സംഘത്തെ ഓടിച്ചിട്ട് പിടികൂടി. സംഭവം കണ്ടുനിന്ന നാട്ടുകാരും പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചു. കെ എസ് യു ജനറൽ സെക്രട്ടറി ബേസിൻ പാറേക്കുടിയുടെ നേതൃത്വത്തിൽ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അക്രമം നടത്തിയത്. സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചു. അക്രമം നടത്തിയാൽ കർശനമായി നേരിടുമെന്ന് പോലീസ് അറിയിച്ചു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നമ്പള്ളിയുടെയും എറണാകുളം DCC പ്രസിഡന്റിൻ്റെയും അടുപ്പക്കാരാണ് പിടിയിലായവർ. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അക്രമമെന്ന് LDF ആരോപിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.